CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നവരേക്ക്. എഐസിസിയുടെ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കെ സി വേണുഗോപാലൻ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഈ മൂന്ന് കൂട്ടർ ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരുടെ അറിവില്ലാതെ ഇത്തരമൊരു കൂട്ടുകെട്ട് കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കൂട്ടുകെട്ടിനെക്കുറിച്ച് എന്താണ് അവരുടെ നിലപാട് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം. ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് കേരളത്തിൽ വരുന്നത് ശക്തമായ വർഗീയ ധ്രുവീകരണത്തിന് കേരളത്തിൽ ഇടവരുത്തും. മറുഭാഗത്ത് ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് പിന്തുണയോടുകൂടി ഹിന്ദുത്വ ധ്രുവീകരണത്തിന് ശക്തമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുത്വം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയും മറുഭാഗത്ത് മുസ്ലിം ലീഗ് എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി മുന്നണിയും കൂടി ചേരുമ്പോൾ രണ്ട് വർഗീയ ശക്തികൾ തമ്മിലുള്ള ധ്രുവീകരണത്തിലാക്കാണ് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ഇവർ പരിശ്രമിക്കുന്നത്. യു ഡി എഫിൻ്റെ ഈ നീക്കം, കോൺഗ്രസിൻ്റെ ഈ സമീപനം ആർ എസ് എസിൻ്റെ നിലപാടുകൾക്ക് ശക്തി പകരുകയാണ് ചെയ്യുക. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആർ എസ് എസിന് എരുതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുകയാണ് ഈ കൂട്ടുകെട്ട് വഴി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. മുസ്ലിം തീവ്രവാദ സംഘടനകളുമായുള്ള ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂട്ടുകെട്ട് ഇതിനെ തുറന്നെതിർക്കാൻ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ മുന്നോട്ട് വരണം. കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തുമുള്ള ഇതിനെതിരായി ചിന്തിക്കുന്ന വ്യക്തികൾ ഈ നിലപാടിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വരണം. ഇന്നത്തെ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം കൂട്ടുകെട്ടുകൾക്കെതിരെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ ഏകോപിപ്പിക്കേണ്ടതൊരു കാലഘട്ടമാണിത്. ഇത്തരം കൂട്ടുകെട്ടുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ളവരെ, ജനാധിപത്യ കാഴ്ചപ്പാടുള്ളവരെ പരമാവധി ഏകീകരിച്ചുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ രംഗത്തിറങ്ങണമെന്നാണ് പാർട്ടി ആഹ്വാനം ചെയ്യുന്നത്. അടുത്ത തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയെയും കോൺഗ്രസ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ കൂട്ടുകെട്ടുള്ള യു ഡി എഫിനെയും പരാജയപ്പെടുത്തണമെന്നാണ് സി പി ഐ എം ഉദ്ദേശിക്കുന്നത്. അതിന് സഹായകമായ രാഷ്ട്രീയ നിലപാടുകൾ കേരളത്തിൽ സ്വീകരിക്കണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ആർ എസ് എസിൻ്റെ അജണ്ട ഈ കേരളത്തിൽ നടപ്പാക്കാൻ ഒരു തരത്തിലും അനുവദിക്കരുത്. അവർക്ക് ഒരു പഴുത് കേരളത്തിൽ കൊടുക്കരുത്. അതിന് സഹായകമായ വിധത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ പരമാവധി യോജിപ്പ് വടത്തിയെടുക്കാൻ സാധിക്കണം. എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതിന് സഹായകമായ നിലപാടുകളാണ് ഈ കാഴ്ചപ്പാടുള്ളവരെല്ലാം സ്വീകരിക്കേണ്ടത് എന്ന് പാർട്ടി പരസ്യമായി ആവശ്യപ്പെടുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ യു ഡി എഫ് കടുത്ത തോൽവിക്ക് വിധേയമായി. ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എന്ത് വന്നാലും ജയിക്കുമെന്നായിരുന്നു യു ഡി എഫ് നേതൃത്വം കണക്കൂട്ടിയിരുന്നത്. അതിന് വ്യത്യസ്തമായതായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി. അതിനുശേഷം യു ഡി എഫിൽ പലതരത്തിലുള്ള അന്ധചിത്രങ്ങളും ഉണ്ടായി. അത് യു ഡി എഫിൻ്റെ കൂടെയുണ്ടായിരുന്ന എൽ ജെ ഡി യു ഡി എഫ് വിട്ട് പുറത്തു വരുന്ന സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ എൽ ജെ ഡി എൽ ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്.
യു ഡി എഫിനകത്ത് കുറച്ചു കാലമായി ആഭ്യന്തര സംഘർഷം നടക്കുകയാണ്. ഈ സംഘർഷങ്ങളുടെ പ്രതിഫലനമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുമായി ഉണ്ടായിരിക്കുന്ന തർക്കങ്ങൾ. മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസിനെ പുറത്താക്കി എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് പുറത്താക്കിയിട്ടില്ല, മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇത് ജോസ് കെ മാണി വിഭാഗത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു കോൺഗ്രസിൻ്റെ ഉദ്ദേശം. എന്നാൽ അവരുദ്ദേശിക്കുന്ന വിപരീതമായൊരു സ്ഥിതിയാണ് ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം. തങ്ങളുടെ വരുതിയിൽ നിന്നുകൊള്ളും എന്ന് കരുതിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം പ്രഖ്യാപിച്ചതെങ്കിൽ ഇപ്പോൾ അവരുദ്ദേശിച്ചിരുന്ന വ്യത്യസ്തമായ ഒരവസ്ഥയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യു ഡി എഫ് മുന്നണിയിൽ തമ്മിലടി അവരുടെ സഹജമായൊരു സ്വഭാവമാണ്. അതുകൊണ്ടാണല്ലോ പുറത്താക്കിയിട്ടില്ല, മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത്. ചെന്നിത്തലയും ഘടകകക്ഷികളും കൂടി ഹെഡ്മാസ്റ്ററും കുട്ടികളും കളിക്കുകയാണോ? ക്ലാസ്സിൽ നിന്ന് പുറത്തു നിർത്തിയിട്ടേ ഉള്ളൂ, സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നാണിപ്പോൾ അവരുടെ ഭാഷ. പക്ഷേ ഇതൊക്കെ ആർക്കും അറിയാവുന്ന കാര്യമല്ലേ അവരിപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം. യു ഡി എഫിൻ്റെ 5 വർഷക്കാലത്ത് ഉമ്മൻചാണ്ടി ഭരണകാലത്തും യു ഡി എഫിനകത്ത് തമ്മിലടിയായിരുന്നില്ലേ? അക്കാലത്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഭരണം നടന്നിരുന്നത്. 4 മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്തു. അതുപോരാ, 5-ാം മന്ത്രി വേണം എന്ന് പറഞ്ഞ് അവസാന ലീഗ് 5-ാം മന്ത്രിസ്ഥാനം പിടിച്ചെടുക്കുന്ന അവസ്ഥ കേരളം കണ്ടില്ലേ? അന്ന് മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനൊരു സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ, കെ എം മാണിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ്സിന് 2-ലചിഹ്നം നഷ്ടപ്പെട്ടപ്പോൾ ആ 2-ലചിഹ്നം വാങ്ങിക്കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഈ ശക്തമായ നിലപാടെടുത്തു എന്ന് കാണിക്കാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം, ഇത് ഇതിനു മുമ്പ് സ്വീകരിച്ചിരുന്ന വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതുകൊണ്ട് കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ തൽക്കാലം മാറി നിർത്തി കൂടെ നിർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നതുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. കേരള കോൺഗ്രസ് ജോസഫും മാണിയും കൂടി ഉൾക്കൊള്ളുന്ന കേരള കോൺഗ്രസ് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചു കാലം യു ഡി എഫ് വിട്ടു പുറത്തു നിന്നു. അന്ന് കേരള കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ പിന്നീട് ഇടപെട്ടത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നില്ലേ? പക്ഷെ ചെങ്ങന്നൂരിൽ കേരള കോൺഗ്രസ് ജോസഫും മാണിയും ഉണ്ടായിട്ടും ചെങ്ങന്നൂരിൽ യു ഡി എഫ് പരാജയപ്പെട്ടു. അതിനുശേഷം അന്നുണ്ടാക്കിയ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നില്ലേ കോൺഗ്രസിൻ്റെ കുറച്ച് രാജ്യസഭാ സീറ്റ്, ആ പി ജെ കുര്യൻ്റെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തത്? ഇങ്ങനെ തമ്മിലടിക്കുക, പുറത്താക്കുക, വീണ്ടും യോജിക്കുക, ഇതെല്ലാം യു ഡി എഫിൽ സഹജമായി നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ നിന്ന് യു ഡി എഫിൻ്റെ തകർച്ച അതിന് വേഗത കൂട്ടുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം. ജോസ് കെ മാണിയെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയത് ഐക്യ ജനാധിപത്യ മുന്നണിയെ ശിഥിലമാക്കും. അവരുടെ മുന്നണിയിൽ ചോർച്ച സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ജോസ് കെ മാണി വിഭാഗവുമായി എൽ ഡി എഫ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എൽ ഡി എഫിനകത്ത് ചേരണമെന്നുള്ള താല്പര്യം ജോസ് കെ മാണി വിഭാഗം പ്രകടിപ്പിച്ചിട്ടുമില്ല. അവരെന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നത് അവർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ജോസ് കെ മാണി
വിഭാഗം എന്ത് നിലപാടാണ് രാഷ്ട്രീയമായി എടുക്കാൻ പോകുന്നത് എന്നത് വരും ദിവസങ്ങളിലേ വ്യക്തമാവുകയുള്ളൂ. ആ പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ നോക്കിയായിരിക്കും ആ പാർട്ടിയോട് ഉള്ള സമീപനം സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ അവർ എന്ത് രാഷ്ട്രീയ നിലപാടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകണം. അത്തരം കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവരുമായി എടുക്കേണ്ടുന്ന നിലപാട് എന്താണെന്നുള്ളത് പാർട്ടിയും എൽ ഡി എഫും ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇത്തരം കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം ആവശ്യമായ ചർച്ചകൾ നടത്താമെന്നുള്ളതാണ്. എന്നാൽ യു ഡി എഫ് ഇന്നൊരു പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിൽപ്പെട്ട യു ഡി എഫിനെ രക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം സി പി എമ്മിനില്ല. അത്തരം പ്രതിസന്ധികൾ മൂർച്ഛിപ്പിക്കാൻ ആണ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇടപെടേണ്ടത്. അതിന് സഹായകമായ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ആണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ഓരോ പാർട്ടികളും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും, അതിനനുസരിച്ചിട്ട് അത്തരം പാർട്ടികളുള്ള നിലപാടുകൾ ഞങ്ങൾ മുൻകാലത്തും സ്വീകരിക്കാറുള്ളൂ. അടുത്ത തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഇവിടെ ബി ജെ പി മുന്നണിയെ പരാജയപ്പെടുത്തുക, യു ഡി എഫ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടുള്ള യു ഡി എഫിനെ പരാജയപ്പെടുത്തുക, ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഉള്ള പാർട്ടികൾ വ്യക്തികൾ ഇവരുമായിട്ട് സഹകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് 10 കക്ഷികളുടെ ഒരു മുന്നണിയാണ്. ഈ മുന്നണിയുടെ ബഹുജന അടിത്തറ വിപുലീകരിച്ച് അടുത്ത തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം ഏറ്റെടുക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാർട്ടി ഘടകങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമായി അറിയിക്കാറുള്ളത്. ആ പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് എൽ ഡി എഫിന് അത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ സാധിക്കുക. കേരള കോൺഗ്രസിൻ്റെ 3 വിഭാഗങ്ങളിൽ നിന്ന് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി തന്നെ 1980 ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഈ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ട് എന്നത് വസ്തുതയാണ്. കുറച്ചും കൂടി അല്ല, ഇപ്പൊ അങ്ങനെ ഒരു കാര്യവും ഞാൻ പ്രഖ്യാപിച്ചതിനകത്തില്ലല്ലോ. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ നോക്കി നിലപാടെടുക്കാം എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഓരോ സന്ദർഭത്തിലും ഞങ്ങൾ പരിശോധിക്കുന്നത്. തമ്പി കേട്ടില്ല. ഓരോ കക്ഷികളെ വിലയിരുത്തുന്ന കാര്യത്തിൽ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിലും ഓരോ കക്ഷികൾക്കും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായിരിക്കും. സി പി ഐക്ക് അവരുടേതായ നിലപാടുകൾ ഈ പ്രശ്നത്തിലുണ്ടായിരിക്കും. സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മുന്നണി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. Thank you.
പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനവും പുറത്തു വന്നിട്ടില്ല. അവർ യു ഡി എഫിൽ നിന്ന് പുറത്തു നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ഓരോ പ്രശ്നത്തിലും അവരുടെ നിലപാടെന്താണെന്ന് അറിയാതെ എൽ ഡി എഫിന് ആ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ സാധ്യമല്ല. ഞങ്ങളിപ്പോ ഒരു തീരുമാനവും എടുത്തിട്ടില്ലല്ലോ. തീരുമാനം എടുത്തു എന്നുള്ള നിലയിൽ നിങ്ങളത് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ യു ഡി എഫിനെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് യു ഡി എഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൽ ജി ഡി പിന്നീട് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള കാഴ്ചപ്പാട്, സി പി ഐ എമ്മിന് കേരളത്തിൽ തനിച്ച് ഭരണം കിട്ടുന്നൊരു സാഹചര്യം വന്നാലും ഞങ്ങൾ മുന്നണിയായിട്ട് തന്നെയേ മത്സരിക്കുള്ളൂ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരണം കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ടല്ല വിവിധ കക്ഷികളുമായിട്ട് ധാരണയും നീക്കുപോക്കും മുന്നണിയും ഉണ്ടാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ കൂടുതൽ വിപുലീകരിക്കാൻ സാധ്യമാകുന്ന അവസരങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കും. സി പി എമ്മിന് മാത്രം ജയിക്കാൻ പറ്റുന്ന കുറേയധികം പഞ്ചായത്തുകൾ സംസ്ഥാനത്തുണ്ട്. ആ പഞ്ചായത്തുകളിലും മറ്റൽ ഘടകകക്ഷികളുമായി നമ്മൾ മുന്നണി ഉണ്ടാക്കിയിട്ടാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ എൽ ഡി എഫിന് സി പി എമ്മിന് മാത്രമായി ഭരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നാലും ഇടതുപക്ഷ മുന്നണിയായിട്ട് തന്നെ സി പി ഐ എം പ്രവർത്തിക്കും. അത് മുന്നണിയെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് അത്തരത്തിലുള്ളതാണ്. യു ഡി എഫിനകത്ത് ജനപിന്തുണയുള്ള കക്ഷികളൊന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ ആ മുന്നണിക്കകത്ത് കേരള കോൺഗ്രസിനാണ് ജനപിന്തുണയുള്ള ഒരു കക്ഷി. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് കൊണ്ട് ഞങ്ങളും ചില തെരഞ്ഞെടുപ്പിലൊക്കെ തോറ്റിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് ജനപിന്തുണയില്ല എന്ന് പറയാൻ സാധിക്കുമോ? പിന്നെ ഒറ്റക്കൊറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്വാധീനം എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും കാനം രാജേന്ദ്രൻ പറഞ്ഞ ശരി തന്നെയാണ്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഓരോരുത്തർക്കും സ്ഥിതി എന്താകുമെന്നുള്ളത് മുൻകാല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരാളും ഒറ്റയ്ക്ക് മത്സരിക്കുന്നില്ലല്ലോ കേരളത്തിൽ. 1965 ഒറ്റയ്ക്ക് മത്സരിച്ച അനുഭവം നമുക്കുള്ളത്. അതിനുശേഷം കേരളത്തിൽ ആരും ഒരു പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടില്ല. 1965 ഓരോ പാർട്ടി കിട്ടിയ സീറ്റുകളും മുന്നണിയുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗവുമാണ്. അതുകൊണ്ട് സി പി ഐ സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞതിനോട് വിയോജിക്കേണ്ടതൊരു കാര്യം ഈ പ്രശ്നത്തിലില്ല. ഒറ്റയ്ക്ക് നിന്നാൽ ആരും ഒരു ശക്തിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. ഇന്നത്തെ നിലയിൽ പല സ്ഥലത്തുനിന്നും കിട്ടുന്ന റിപ്പോർട്ട് കേരള കോൺഗ്രസിനകത്ത് ജോസ് വിഭാഗത്തിന് പല സ്ഥലത്തും സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് സ്ഥാനം ഓരോ പാർട്ടികളും ഇപ്പൊ സി പി എമ്മിനെ നോക്കുമ്പോൾ സി പി എമ്മിൻ്റെ അത്ര സ്വാധീനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അവരുടെ സ്വാധീനം അവരുടേതായ ചില മേഖലകളിലാണ്. കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ സ്വാധീനമുള്ളൊരു കക്ഷിയല്ല കേരള കോൺഗ്രസ്. മുസ്ലിം ലീഗ് അവരുടെ കേന്ദ്രങ്ങളിലാണ് സ്വാധീനമുള്ളത്. കേരളത്തിലാകെ എല്ലാ മണ്ഡലത്തിലും ഒരുപോലെ സ്വാധീനമില്ല. പക്ഷെ ചില മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിന് യു ഡി എഫിനെ വിജയിപ്പിക്കാനും യു ഡി എഫിനെ തോൽപ്പിക്കാനും കഴിയും. അതാണ് ഈ കക്ഷികൾക്ക് ഓരോ പാർട്ടികൾക്കുമുള്ള സ്വാധീനം വിലയിരുത്തുമ്പോൾ പ്രധാനമായി കേരള രാഷ്ട്രീയത്തിൽ മുന്നണി സംവിധാനത്തിൽ പരിശോധിക്കപ്പെടുന്നത്. സി പി ഐക്ക് സി പി ഐയുടേതായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം. ഞങ്ങൾ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സി പി ഐയുമായി കൂടി ചർച്ച ചെയ്തിട്ട് മാത്രമേ നിലപാടുകൾ സ്വീകരിക്കുകയുള്ളൂ. സി പി എമ്മും സി പി എമ്മുമായി ഒരു തർക്കവും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് കൂടുതൽ തർക്കങ്ങൾ രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. സി പി ഐയുമായിട്ടുള്ള ഏത് പ്രശ്നങ്ങളും ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്.
ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും കൂടുതൽ വ്യക്തത വരുത്താൻ അത്തരത്തിലുള്ള പരിശോധന ഞങ്ങൾ തമ്മിൽ നടത്തും. എൽ ഡി എഫിനകത്തും ചർച്ച ചെയ്തിട്ട് മാത്രമേ ഏതൊരു കാര്യവും തീരുമാനിക്കുകയുള്ളൂ. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സ്ഥിതിയിലേക്കൊന്നും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. സി പി ഐക്ക് ഓരോ വർഷത്തെ സംബന്ധിച്ച് അവരുടേതായ നിലപാടെടുക്കുന്നതിൽ തെറ്റില്ല. ഓരോ പാർട്ടികൾക്കും എൽ ഡി എഫിൽ ഓരോ ഘടകകക്ഷികൾക്കും ഈ കാര്യത്തിൽ അവരുടേതായ അഭിപ്രായം ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും എൽ ഡി എഫ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. ഇങ്ങനെ അത് സംബന്ധിച്ച് പ്രതിയായിട്ടുള്ള ആൾ തന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊരു പുതിയ വിഷയമല്ല. അല്ല, അവർക്ക് യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ യു ഡി എഫിനകത്തുണ്ടായ തർക്കം പരിഹരിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സംഘർഷം എങ്ങനെയെങ്കിലും പരിഹരിക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ സി പി എം ഉദ്ദേശിക്കുന്നില്ല. അല്ല, അതിപ്പോൾ അതൊരു വിഷയമല്ല. ശരി, ഇത് സംബന്ധിച്ച് ഇത്രയല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, എൽ ഡി എഫിന് ഇന്നത്തെ നിലയിൽ യു ഡി എഫിനെ തോൽപ്പിക്കാൻ എൽ ഡി എഫ് തന്നെ മതി. പക്ഷെ എൽ ഡി എഫ് ഞങ്ങൾ തന്നെ മതി, അതുകൊണ്ട് ഇനി ആരും വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും നിലപാട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ള സമീപനം ഞങ്ങൾ എടുക്കില്ല. അതാണ് ഞാൻ പറഞ്ഞ സി പി എമ്മിന് തനിച്ച് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥ കേരളത്തിൽ വന്നാലും ഞങ്ങൾ മുന്നണിയായിട്ടാണ് മത്സരിക്കുക. ഞങ്ങളുമായി സഹകരിക്കുന്നവരുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാവും. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നുപോയി, അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ എല്ലാം കൂട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കേണ്ടതായിട്ടില്ല. യു ഡി എഫ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി യുമായി കൂട്ടുകെട്ടുണ്ടാക്കി എന്തുകൊണ്ടാണ്? അവർക്ക് പരാജയ ഭീതി കൊണ്ടാണോ? അല്ലേ, അത് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന ആപത്തിനെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ കൂട്ടുകെട്ടുകൾക്കെതിരായിട്ട് ചിന്തിക്കുന്നവരുമായിട്ട് ആശയവിനിമയം നടത്തി പരമാവധി പേരെ യോജിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അല്ല, ജോസ് കെ മാണി വിഭാഗം എന്ത് നിലപാട് സ്വീകരിക്കണം എന്ത് അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ബി ജെ പിയുമായി കൂട്ടുകൂടി പി സി തോമസിനുണ്ടായതുപോലൊരു മണ്ടത്തരം അത് ജോസ് കെ മാണി കാണിക്കും എന്നിപ്പോൾ കരുതും ഒരു സ്ഥിതി ഇപ്പോൾ കേരളത്തിലില്ല. ഭാവിയിൽ എന്ത് വരുമെന്നുള്ളത് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നതാണ്. അങ്ങനെ ഒരു തീരുമാനം ഇപ്പം ഞാൻ പറഞ്ഞതിനകത്തില്ല. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ നോക്കിയതിന് ശേഷം എൽ ഡി എഫ് തീരുമാനിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളത് വ്യാഖ്യാനിച്ച് ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരം ഒരു നിലപാടെടുക്കേണ്ട ഘട്ടം ആയിട്ടില്ല. സി പി ഐ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ട സി പി എം അല്ല. അതുപോലെ സി പി എം എന്ന നിലപാട് സ്വീകരിക്കണമെന്ന് മറ്റൊരു പാർട്ടിയും നിർദ്ദേശിക്കാനും പാടില്ല.
അത് ഓരോ പാർട്ടികൾക്കും അർഹതപ്പെട്ടുള്ള കാര്യമാണ്. എൽ ഡി എഫ് ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഘടകകക്ഷികളായ എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. അത് സി പി ഐക്ക് മാത്രമല്ല, എൽ ഡി എഫിലെ എല്ലാ ഘടകകക്ഷികൾക്കും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടായിരിക്കും എൽ ഡി എഫ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇത് എൽ ഡി എഫുമായി സഹകരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം മാത്രമാണ്. അത് നേരത്തെയും അവർ കുറച്ചു കാലം സ്വതന്ത്രമായി ജോസ് കെ മാണിയും മറ്റേ പി ജെ ജോസഫും എല്ലാമുള്ള കേരള കോൺഗ്രസ് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചവരാണ്. പിന്നീടാണല്ലോ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അവർ തിരിച്ചുപോയത്. അതുകൊണ്ട് തനിച്ച് നിൽക്കുന്നൊരു സാഹചര്യം കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണിയുമില്ലാതെ നിൽക്കുന്നൊരു സാഹചര്യം വരുമെന്ന് ഞാൻ കാണുന്നില്ല. അത് ഭാവിയിൽ പരിശോധിക്കപ്പെടേണ്ടൊരു കാര്യമാണ്. അത് ആ യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് തിരിച്ചു പോകുന്നതിന് ഞങ്ങൾ തടസ്സമല്ല. പക്ഷെ ഞങ്ങൾ യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നൊരു നിലപാടിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഡേറ്റും ഇപ്പം തീരുമാനിച്ചിട്ടില്ല. സന്ദർഭത്തിനനുസരിച്ച് തീരുമാനിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് കൈക്കൊള്ളും. ഞങ്ങളിപ്പോൾ ഇതുവരെ ഒരു ചർച്ച ജോസ് കെ മാണിയുമായിട്ട് നടത്തിയിട്ടില്ല. അങ്ങനൊരു ചർച്ചയ്ക്കുള്ള താല്പര്യം ജോസ് കെ മാണി ഞങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടുമില്ല. അങ്ങനൊരു സ്ഥിതി വരുന്ന സന്ദർഭത്തിൽ മാത്രമേ അത് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇതുവരെ അങ്ങനൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടില്ല. അല്ല, യു ഡി എഫ് എന്ന് പുറത്ത് വന്നപ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടിപ്പം പ്രഖ്യാപിച്ചിട്ടില്ല. അവർ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ അത് യു ഡി എഫിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയുടെ ഉത്തരവാദി ഞങ്ങളാണെന്ന് പ്രചരിപ്പിക്കാമല്ലോ. ഞങ്ങൾ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് പറയുന്നൊരു കാര്യം മാത്രമായിരിക്കും അത്. ഇത്തരത്തെ സംഭവ വികാസത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. അത് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അവരുടെ ആഭ്യന്തര പ്രശ്നത്തിലാണ് ഇത് ഇപ്പോൾ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് പാർട്ടി നേതൃത്വം പരിശോധിക്കുമെന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അവർക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടി വിജിലൻസിനെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം. അങ്ങനൊരു തെളിവുമില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ പൊയ്വടികൾ വെട്ടിക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഉന്നയിച്ച ആരോപണങ്ങൾ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറയുക ആ ആരോപണം ഗവൺമെൻറ് പറഞ്ഞ വിശദീകരണത്തോടു കൂടി ഞങ്ങൾ തൃപ്തരായി എന്ന് പറയുക, ഇതല്ലേ പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതും അവർ പറയും ഞങ്ങളിപ്പോൾ തൃപ്തരാണ് എന്ന്. അതുകൊണ്ട് അവർ തന്നെയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സംശയം ഞങ്ങൾക്കില്ലാത്ത കാര്യം ഞങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകേണ്ട കാര്യം. അഴിമതിരഹിതമായ കാര്യങ്ങളാണ് ഗവൺമെൻറ് നടത്തുന്നത്. തെറ്റായിട്ട് എന്തെങ്കിലും നടക്കുന്നതായിട്ട് അവർക്ക് തെളിവുകളുണ്ടെങ്കിൽ അവർ അത് പുറത്തു കൊണ്ടുവരട്ടെ. ശരി, എല്ലാ കാര്യങ്ങളും ആയതുകൊണ്ടല്ലേ നിർത്താം.
CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് തീരുമാനം അറിയിച്ചു. ഒപ്പം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. യു ഡി എഫിൽ ചോർച്ച ഉണ്ടാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. ജോസ് കെ മാണിയെ മാറ്റി നിർത്തുന്നത് യു ഡി എഫിനെ ശിഥിലമാക്കും എന്നുള്ള അഭിപ്രായമാണ് സി പി എമ്മിനുള്ളത്. ജോസ് കെ മാണിയുടെ നിലപാട് വ്യക്തമായാൽ എൽ ഡി എഫ് ചർച്ച ചെയ്യും ഈ വിഷയത്തിൽ എന്ന് പറയുന്നു. കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു പാർട്ടിക്ക് തരിച്ചു നിൽക്കാനാകില്ല തുടങ്ങി അദ്ദേഹം വിശദീകരിക്കുന്നു. നമുക്കിതിൻ്റെ